Hi friends, week 5, video 11 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. Week 1 to week 5 വളരെ നല്ല ജേർണി ആയിരുന്നു. നിങ്ങൾ എന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. എല്ലാ സൺഡേയും 11 to 11:40 AM ആണ് ടൈമിംഗ്. ലൈവ് ക്ലാസിന്റെ ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. So, see you in the live class. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും അധികം മിസ് പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള വേർഡ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, കാരണം നമ്മളിൽ പലരും ഈ വേർഡ്സ് മിസ് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ എന്താണ് അത് നമുക്കിത് നോക്കാം. So, why wait? Let's get started. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ വേർഡ് എന്തായിരിക്കും? പ്രൊനൗൺസിയേഷൻ. എല്ലാരും എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? പ്രൊനൗൺസിയേഷൻ. അത് തെറ്റാണ്. കറക്റ്റ് എങ്ങനെയാണ്? പ്രൊനൗൺസിയേഷൻ. ഓക്കേ, ഇനി അടുത്ത വേർഡ് എന്താണ്? ആപ്പിൾ. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ. ഇങ്ങനെയാണല്ലോ നമ്മൾ കൊച്ചിയിൽ പഠിക്കുന്നത്. അപ്പോൾ പലരും ആപ്പിൾ എന്നാണ് പറയുന്നത്. ആപ്പിൾ എന്നല്ല, ആപ്പിൾ. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. ഇനി ഈ വേർഡ് നോക്കൂ. പലപ്പോഴും നമ്മൾ ഇതിനെ എങ്ങനെയാണ് പറയുന്നത്? കൂപ്പൺ. വരൂ, കൂപ്പൺ നേടൂ, കാർ സ്വന്തമാക്കൂ. ഇതല്ലേ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളത്? കൂപ്പൺ കിട്ടിയോ എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നേ. അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നോക്കാം. കുപ്പോൺ, കുപ്പോൺ. ഇനിയും വരുന്ന വേർഡ് ഡെഫിനറ്റ്ലി നമ്മൾ പലരും തെറ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ വേർഡ് ഏതാണ്? വെഡ്നസ്ഡേ. അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നോക്കാം. വെൻസ്ഡേ, വെൻസ്ഡേ. ഇവിടെ ഡി സൈലന്റ് ആണ്. മൈ ബർത്ത്ഡേ ഫോൾസ് ഓൺ വെൻസ്ഡേ. അപ്പോൾ ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും. പക്ഷെ നമ്മൾ 0 ലെവലിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് ഈ വേർഡും കൺസിഡർ ചെയ്തു. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. നിങ്ങൾ ഒരു കടയിൽ പോയി, സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്കൊരു റിസീപ്റ്റ് വേണം, റിസീപ്റ്റ് വേണം എന്ന് പറയും. പക്ഷെ റിസീപ്റ്റ് എന്നല്ല ഇത് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, റിസീറ്റ്. റിസീറ്റ് എന്നാണ് നമ്മളിത് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. ഇവിടെ പി സൈലന്റ് ആണ്, റിസീറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, റിസീറ്റ്. പ്ലീസ് ഗിവ് മി ദ റിസീറ്റ്. ഇനി അടുത്ത വേർഡ് നോക്കാം. ഇതൊരു വളരെ ഫണ്ണി വേർഡാണ്. ഇത് പലരും നൈക്ക് എന്ന് പറയും, പലര് നീച്ച എന്ന് പറയും, ചിലർ നിക്കി എന്ന് പറയും. അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നോക്കാം. നീഷ്, നീഷ്. ഒരിക്കൽ കൂടി പറയൂ, നീഷ്. ഇപ്പോൾ മെമ്മറി എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത്? മെമ്മറി എന്ന് പറയണം, മെമ്മറി. ഇനി അടുത്ത വേർഡാണ് ഡെറ്റ്. ഡെറ്റ്, ഡെറ്റ് എന്ന് വെച്ചാൽ കടം. പറയത്തില്ല ഞാൻ കടത്തിലാണ്, പലരും ഡെറ്റ് എന്നാണ് പറയുന്നത്. അത് റോങ് പ്രൊനൗൺസിയേഷൻ ആണ്. ഡെറ്റ്, ഡെറ്റ് എന്നാണ് ഇത് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. ഐ ആം ഡീപ് ഇൻ ഡെറ്റ്. ഉച്ചരിച്ച് നോക്കൂ, പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. വെറും കേട്ടിട്ട് കാര്യമില്ല. യു മേ നോട്ട് റിമെമ്പർ ദിസ് വേർഡ് ഫോർ എ ലോങ് ടൈം, സോ പ്രാക്ടീസ്. പ്രൊനൗൺസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഉറക്കെ പറയുക, ലൗഡ് ആൻഡ് ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത വേർഡ് ആണ് ക്യാബിൻ. ഹി ലൈക്സ് ഹിസ് ക്യാബിൻ. ഇനി അടുത്ത വേർഡാണ്, നമ്മൾ പലപ്പോഴും ഫുഡ് റെസ്റ്റോറന്റിൽ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കും. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഡെസേർട്ട്. പക്ഷെ എന്റെ കറക്റ്റ് ആയ പ്രൊനൗൺസിയേഷൻ എന്താണ്? ഡിസേർട്ട്. ഐ ലവ് ഡിസേർട്ട്. കേക്സ്, കുക്കീസ്, ബിസ്ക്കറ്റ്സ്, പേസ്ട്രീസ്, ഐസ്ക്രീംസ് ആർ ഓൾ ലവ്ലി ഡിസേർട്ട്സ്. അപ്പോൾ ഡെസേർട്ട് എന്താണ്? മരുഭൂമി. മരുഭൂമിയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇത് ഡിസേർട്ട് എന്നാണ്, ഡിസേർട്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ. ഓക്കെ, ഇനി അടുത്ത വേർഡ് എന്താണ്? ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടില് നമ്മുടെ കട്ട്ലറീസ് നോക്കുവാണെങ്കിൽ ഏത് സാധനമായിരിക്കും കോമൺ ആയിട്ടുള്ളത്? ബോൾ. പക്ഷെ നമ്മൾ എല്ലാവരും തന്നെ ബൗൾ എന്നാണ് പറയുന്നത്. ബൗൾ. പക്ഷെ തെറ്റാണ്, ബോൾ എന്ന് തന്നെ പറയുക. BOWL, ബോൾ. ഇപ്പോൾ റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് നമ്മൾ കൈ കഴുകണമെങ്കിൽ നമ്മൾ പറയും ഫിംഗർ ബോൾ എന്ന് തരാൻ പറയാം. ഫിംഗർ ബൗൾ എന്നല്ല പറയേണ്ടത്, ഫിംഗർ ബോൾ. ഓക്കെ, നിങ്ങൾ ബോൾ എന്ന് പറയുന്നത് കേട്ടിട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾ ചിലപ്പം ചിരിച്ചേക്കാൾ എന്താ ബോൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ബോൾ തന്നെയാണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ബൗൾ എന്ന് തിരുത്താൻ പോകരുത്, അത് തെറ്റാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ ഇതിൽ എത്ര ഡാറ്റ ഉണ്ട്, എന്റെ ഡാറ്റ തീർന്നു പോയി, എത്ര ഡാറ്റ പ്ലാൻ ആണ്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. കറക്റ്റ്, അത് തെറ്റാണ്. ഡേറ്റ എന്നാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡേറ്റ ആൻഡ് നോട്ട് ഡാറ്റ. ഓക്കെ, ഇനിയും അടുത്ത വേർഡ് എന്താണ്? ഇപ്പോൾ ഇത് കാണാറില്ലേ, മീമീന്ന്. മീമീന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇത് മീമാണ്, മീം. മീമാണ്, മീം. അപ്പോൾ ഇനി മീമീന്ന് പറയരുത്. അപ്പോൾ നമ്മൾ ഫേമസ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചൊക്കെ കാണുമ്പോൾ അവരുടെ മീമി ആയി, മീമി ആയി എന്നൊക്കെ പറയും. പക്ഷെ മീമി അല്ല, മീമാണ്. ഓക്കെ, ഇനിയുമാണ് വിമൻ. ഒത്തിരി സ്ത്രീകളുണ്ട്. പ്ലൂറൽ ഫോം ഇംഗ്ലീഷിൽ എന്താണ്? വിമൻ. സിംഗുലർ ഫോം വുമൻ. കറക്റ്റ്. അപ്പോൾ വിമൻസ് ഡേ എന്ന് കേട്ടിട്ടില്ലേ, വുമൻസ് ഡേ എന്നല്ല, വിമൻസ് ഡേ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത വേർഡാണ് പീപ്പിൾ. പീപ്പിൾ എന്നോ വേറെ രീതിയിലല്ല, പീപ്പിൾ. ഇപ്പോൾ ക്ലാസ്സിൽ ചില കുട്ടികളൊക്കെ പ്യൂപ്പിൾ എന്ന് പറയും, അത് തെറ്റാണ്, പീപ്പിൾ. ഇപ്പോൾ ചിലർ ഇതിനെ പീപ്പിൾസ് എന്ന് പറയും,
അതും തെറ്റാണ്. പീപ്പിൾസ് എന്ന ഒരു വേർഡ് ഇംഗ്ലീഷിൽ ഇല്ല, കാരണം പീപ്പിൾ തന്നെ പ്ലൂറൽ ഫോം ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കൂടെ ഒരു എസ് ചേർക്കുന്നത്? അതൊക്കെ വലിയ തെറ്റാണ്. ഇനി ഈ കാണുന്ന വേർഡ് നമ്മൾ സാധാരണ എല്ലാവരും തെറ്റിച്ചാണ് പറയുന്നത്. ഇതൊരു അസുഖമാണല്ലോ, ഇതൊരു ഡിസീസ് ആണ്. നമ്മൾ എല്ലാരും പറയുന്നത് അസ്തമ. അപ്പോൾ ഇത് അസ്തമ എന്നല്ല, ആസ്മ. ആസ്മ വൺസ് മോർ, ആസ്മ ഓർത്തിരിക്കുമല്ലോ. ഗ്രേറ്റ്. ഇനി നമ്മുടെ അടുത്ത വേർഡ് ആണ് ഒരു മോജിറ്റോ. ഇതൊരു ട്രഡീഷണൽ സ്പാനിഷ് കോക്ടെയിൽ ആണ്. അപ്പോൾ ഈ ഡിലീഷ്യസ് കോക്ടെയിലിന്റെ പേര് പലരും മോജിറ്റോ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് മോജിറ്റോ എന്നല്ല, മോഹിറ്റോ. മോഹിറ്റോ. ഇപ്പോൾ നിങ്ങൾ പറയും ഇവിടെ ജെ ആണല്ലോ, അപ്പോൾ ജെ ആ എന്ന് വെച്ചാൽ പ്രൊണൗൺസിയേഷൻ ജി എന്നറിയിക്കണല്ലോ, റൈറ്റ്? ടെക്നിക്കലി ഇത് തന്നെയാണ്, ഇത് മോജിറ്റോ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇത് ഇംഗ്ലീഷ് ആണ്, ഇവിടെ മോഹിറ്റോ എന്നാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. എഴുതുന്ന പോലെയല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. എഴുതുന്നതും പ്രൊണൗൺസിയേഷനിലും വളരെയധികം വ്യത്യാസം ഉണ്ട്. അപ്പോൾ മലയാളത്തിലും നമ്മുടെ ഇംഗ്ലീഷിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന പോലെയല്ല പ്രൊണൗൺസ് ചെയ്യുന്നത്. ദേർസ് എ ഹ്യൂജ് ഡിഫറൻസ്. അതുകൊണ്ട് ഇത് കുറച്ച് ട്രിക്കി ആണ്. ഇംഗ്ലീഷ് നമ്മൾ പലർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു, അതിനാലാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഡോണ്ട് വറി, ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകതയാണ്. വൊക്കാബുലറി നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു വർക്ക് ഓൺ ഡിഫറെന്റ് വേർഡ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെയും അല്ല, ഒത്തിരി വേർഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒത്തിരിയും ലാംഗ്വേജസിലെ ഒത്തിരിയും വേർഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഒത്തിരി വേർഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? അതുപോലെയല്ല വായിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഇംഗ്ലീഷിൽ ഉണ്ട്. അത് കാരണം നമ്മൾ ഓരോ വേർഡ്സും സ്പെസിഫിക് ആയിട്ട് അതിന്റെ പ്രൊണൗൺസിയേഷൻ പഠിച്ചേ പറ്റൂ. ഇപ്പോൾ എന്തായാലും ഈ ടോപ്പിക് വന്നത് കൊണ്ട് നിങ്ങളോട് പറയാം, ടി ഒ ടു ഡി ഒ ഡു. ഇപ്പോൾ എന്നോ ആണെങ്കിലോ നോ എന്ന് വരുമോ? അല്ല, നോ എന്നാണ് അല്ലേ. അപ്പോൾ ജിയോ എങ്ങനെയായിരിക്കണം? ഗൂ എന്നായിരിക്കണം. പക്ഷെ അങ്ങനെയാണോ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്? അതല്ലോ. സോ അവിടെ എല്ലാം എക്സെപ്ഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ഒരു എക്സെപ്ഷണൽ ലാംഗ്വേജ് ആണ്. ഇതിൽ പല എക്സെപ്ഷൻസ് ഗ്രാമറിലും വരുമ്പോൾ പല എക്സെപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യലൈസ് ചെയ്യേണ്ടി വരും, അപ്പോഴേ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇനിയിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു വേർഡ് വരുവാണ്, ആ വേർഡ് എന്തായിരിക്കും, അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്തായിരിക്കും എന്നൊന്ന് പറയാമോ? ഈ വേർഡ് നോക്കൂ, സി ഒ ആർ പി എസ്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയായിരിക്കും? എനിക്ക് ഗസ്സസ്? ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണ് കോർ, നാഷണൽ കാഡറ്റ് കോർ. നാഷണൽ കാഡറ്റ് കോർ. നമ്മൾ പലരും എങ്ങനെയാണ് വായിക്കുന്നത്? നാഷണൽ കാഡറ്റ് കോർപ്സ്. അത് തെറ്റാണ്. കോർപ്സ് നല്ല ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കോർ, നാഷണൽ കാഡറ്റ് കോർ. ഓക്കെ. ഇനി വളരെ കോമൺ ആയ വേർഡ് ആണ് കേർണൽ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ആറില്ല, പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കേർണൽ. ഈ വേർഡോ? ഇത് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്. പക്ഷെ ഇത് ലെഫ് എങ്ങും കാണുന്നില്ല. ഇനി അടുത്ത വേർഡ് നോക്കാം. ഇതെങ്ങനെയായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത്? നമ്മൾ പലരും ഫോക്സ് പാസ്, പക്ഷെ ഇത് തെറ്റാണ്. ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? ഫോപ്പ. ഫോപ്പ. ഫോപ്പ എന്ന് വെച്ചാൽ ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ചെയ്യാൻ പറ്റാത്ത ഒരു തെറ്റാണ്. എക്സാമ്പിൾ, നമ്മൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോൾ ഷൂസ് ഊരി ഗണിൽ ഇട്ടിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷൂ ഇട്ടിട്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ അതൊരു ഫോപ്പ ആവും, സോഷ്യൽ ബ്ലണ്ടർ എന്ന് പറയാം അല്ലേ. ഇനി അതൊരു കോമൺ മിസ്റ്റേക്ക് ആണ്. ഇത് കണ്ടാൽ എന്ത് പറയും നമ്മള്? ഹിപ്പോ, ഹിപ്പോപൊട്ടമസ്, ഹിപ്പോ. പക്ഷെ ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? ഹിപ്പോപൊട്ടമസ്. അവിടെ ഡബിൾ പി ഇല്ല. ഇനി നമ്മുടെ സ്വന്തം മമ്മിയെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? മമ്മി. നമ്മൾ മമ്മി എന്നല്ല വിളിക്കേണ്ടത്, മമ്മി. മമ്മി കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. അതുപോലെ കിറ്റി എന്നല്ല, കിറ്റി, കിറ്റി. ഇനിയും അടുത്ത വേർഡ് എന്താണ്? കോമ്പാസ്. കോമ്പാസ് നമ്മൾ പറയും, അത് തെറ്റാണ്. കമ്പസ്. കമ്പസ്. കമ്പസ് എന്നാണ് ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. റെസ്യൂമി. റെസ്യൂമി എന്നാണ് ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. പലരും റെസ്യൂം എന്ന് പറയും, അത് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? റെസ്യൂമി. ഇ ടി സി എന്ന് പറയും നമ്മൾ എക്സ്ട്രാ എന്ന് പറയും അല്ലേ. പക്ഷെ അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? എക്സെട്ര. എക്സെട്ര, നോട്ട് എക്സ്ട്രാ, എക്സെട്ര. കരിക്കുലം വൈറ്റേ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? കരിക്കുലം വിറ്റായ്. കരിക്കുലം വിറ്റായ്. ഇതൊരു ലാറ്റിൻ വേർഡ് ആണ്. ഇനിയും അടുത്ത വേർഡ് എന്താണ്? എൻവിറോൺമെന്റ് എന്നാണ് പലരും പറയുന്നത്. എൻവയോൺമെന്റ്, എൻവയോൺമെന്റ്. ഇപ്പോൾ അടുത്താണല്ലോ എൻവയോൺമെന്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. എൻവിറോൺമെന്റ് റോങ് പ്രൊണൗൺസിയേഷൻ ആണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? എൻവയോൺമെന്റ്. ലോഞ്ച്. ലോഞ്ച് എന്നാണ് പറയുന്നത്. പക്ഷെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? ലോഞ്ച്. ലോഞ്ച്. ഓക്കെ. ഇനിയും അടുത്ത വേർഡ് എന്താണ്? ഇപ്പോൾ നമ്മൾ വളരെ ഒരു പ്ലീസിംഗ് ആൻഡ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? പിക്ചറെസ്ക്. അത് തെറ്റാണ്. പിക്ചറെസ്ക്, റൈറ്റ്. ഇത് കണ്ടന്റ് എന്നല്ല, കോണ്ടന്റ്. കോണ്ടന്റ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്, രണ്ട് ചോയ്സസ് ഉണ്ട്, രണ്ടും നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിൽ ഏതെങ്കിലും നമുക്ക് ഒരു ചോയ്സ് എടുത്തേ പറ്റൂ. അതിനെന്താണ് നമ്മൾ പറയുന്നത്? ഡിലെമ്മ. ഡിലെമ്മ. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ദ പ്രാക്ടീസ് എക്സസൈസ്. ഓൾ ദി ബെസ്റ്റ്. ആൻസേഴ്സ് കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഹാസും ഹാവുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ സീ യു ഇൻ ദി ലൈവ് ക്ലാസ്.